നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാത്രയയപ്പ് സമ്മേളനത്തിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി വിമർശിക്കുകയും അഴിമതി ആരോപണം ഉന്നയിക്കുകയും ചെയ്ത മനോവിഷമത്തിൽ കണ്ണൂർ MDM കെ നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശിയായ നവീൻ ബാബുവിനെ കണ്ണൂർ നഗരത്തിലെ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്താണ് ചൊവ്വാഴ്ച രാവിലെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. MDM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് PP ദിവ്യക്കെതിരെയും ആരോപണം ശക്തമാണ്. സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാണ് കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫ് MLA ആവശ്യപ്പെട്ടിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നുചെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധിക്ഷേപകരമായ കാര്യങ്ങൾ പറയുകയായിരുന്നുവെന്നാണ് സണ്ണി ജോസഫ് ആരോപിച്ചിരിക്കുന്നത്. കണ്ണൂർ കളക്ട്രേറ്റിൽ സ്വകാര്യ ചടങ്ങായാണ് ഇത് സംഘടിപ്പിച്ചത്. മാധ്യമങ്ങളെ പോലും ചടങ്ങിന് ക്ഷണിച്ചിരുന്നില്ല. എന്നാൽ എല്ലാ മുൻനിര മാധ്യമങ്ങളും ആ പരിപാടിക്കെത്തി. പിന്നാലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാസ് എൻട്രി നടത്തി. പിന്നെ പ്രസംഗവും. ജനപ്രതിനിധികളെ ആരെയും വിളിക്കാത്ത യോഗത്തിലായിരുന്നു ADMന് യാത്രയപ്പ് നൽകിയത്. അതിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കടന്നു ചെല്ലുകയും തീർത്തും അധിക്ഷേപകരമായ കാര്യങ്ങൾ പറയുകയുമാണ് ചെയ്തത്. പരാതികൾ ഉണ്ടെങ്കിൽ അത് അതിന്റേതായ രീതിയിലായിരുന്നു പറയേണ്ടിയിരുന്നത്. വിജിലൻസ് പരാതിയും നൽകി. ഈ യോഗത്തിൽ ADMനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കടന്നാക്രമിക്കുമെന്ന സൂചന മാധ്യമങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചാനലുകളും പത്രപ്രതിനിധികളും എല്ലാ ചടങ്ങിനെത്തിയതെന്ന സംശയവും സജീവമാണിപ്പോൾ. അതായത് അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്താൻ ഉദ്ദേശിച്ച സൂപ്പർ ഷോ നേരത്തെ തന്നെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇതൊരു അധിക്ഷേപവും അവഹേളനവുമായിട്ട് ആർക്കും തോന്നുകയുള്ളൂ. നവീൻ ബാബുവിനും തോന്നിയിട്ടുണ്ടാകാം. ഏതായാലും ഈ മരണകാരണം പരിശോധിക്കപ്പെടണം. സർക്കാർ ഇത് ഗൗരവത്തിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് മരണകാരണം എന്തെന്ന് കണ്ടെത്തണം. സർക്കാരിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു. കളക്ടർ കഴിഞ്ഞ രണ്ടാമത്തെ ആളാണ്. ആ ഒരു വ്യക്തിക്ക് പോലും ഇത്തരത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു എന്നത് ഏറെ വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ്. വളരെ ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. വില്ലേജ് ഓഫീസറായി തുടങ്ങി ADMമായി ഉയർന്ന വ്യക്തിയാണ് നവീൻ ബാബു. ഇടത് പശ്ചാത്തലമുള്ള കുടുംബമാണ്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമെന്ന് കരുതി കാത്തുനിന്ന കുടുംബത്തിന് തീരാ ദുഃഖമായി ADMന്റെ തൂങ്ങി മരണം. തിങ്കളാഴ്ച വൈകിട്ട് കണ്ണൂർ കളക്ടറുടെ ചേംബറിൽ നടന്ന യാത്രയപ്പ് സമ്മേളനത്തിലാണ് ചെങ്ങാളിയിൽ പെട്രോൾ പമ്പിന് NOC കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാലതാമസം വരുത്തിയതിനെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ADMനെ പരസ്യമായി വിമർശിച്ചിരുന്നു. ADM സ്ഥലം മാറി പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് NOC അനുവദിച്ച അഴിമതിയാണെന്നും ഇതിന്റെ തെളിവുകൾ തന്നെ കൈവശമുണ്ടെന്നും ദിവ്യ പറഞ്ഞിരുന്നു. ഈ കാര്യം 4 ദിവസത്തിനുള്ളിൽ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ തന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ബഹിഷ്കരിച്ച് പുറത്തുപോയത്. അതിന്റെ മനോവിഷമത്തിലാണ് അദ്ദേഹം തൂങ്ങി മരിച്ചത് എന്നുള്ള വാർത്തകളും അതുപോലെ തന്നെ ഊഹങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത്.